നമസ്കാരം. ജയ് ശ്രീറാം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നാളെ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 12:30 മുതൽ 12:40 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ആ ശിലാന്യാസവും ഭൂമിപൂജയും നടക്കുകയാണ്. നമ്മളെല്ലാം ആവേശപൂർവ്വം ഭക്തിപൂർവ്വം കാതോർത്തിരിക്കുന്നു ആ മഹാനിമിഷത്തിനായി, ആ പുണ്യ നിമിഷത്തിനായി. തത്വമൈ ന്യൂസ് ഈ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പൂജയും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിശദ വിവരങ്ങളും കഴിഞ്ഞ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ, ഇത് ഭൂമിപൂജ പ്രഖ്യാപിച്ച ആ ഒരു ദിവസം മുതൽ തന്നെ കൃത്യമായി വാർത്തകളും സ്റ്റോറികളും പ്രത്യേക പരിപാടികളും അതുപോലെ തന്നെ പോസ്റ്റേഴ്സും കാർഡ്സും ഒക്കെ തന്നെ ഞങ്ങളുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ദൂരദർശൻ ഇത് തത്സമയം സംപ്രേഷണം ചെയ്യുമ്പോൾ ഒപ്പം ഞങ്ങളും ഉണ്ടാകും. ഞങ്ങൾ നേരത്തെ ബിനോയ് വിശ്വം എം പിയോട് ആവശ്യപ്പെട്ടിരുന്നു, താങ്കൾക്ക് ദൂരദർശൻ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തത്വമൈ ന്യൂസ് ഇത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്, തീർച്ചയായും താങ്കൾക്ക് തത്വമൈ ന്യൂസിൻ്റെ ആ ലിങ്കും മറ്റു കാര്യങ്ങളുമൊക്കെ അയച്ചു തരാം. തത്വമൈ ന്യൂസിലൂടെ താങ്കൾക്ക് ഈ ഭൂമിപൂജയും ശിലാന്യാസവും ഒക്കെ കാണാമെന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിനു വേണ്ടി, ഈ മഹത്തായ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഹൃദയം നിറച്ച് വ്രതശുദ്ധിയോടെ ഭക്തിയോടെ കാലങ്ങളായി കാത്തിരിക്കുന്നവരുണ്ട്. അതറിയാമോ? എത്രയോ പേർ അറിഞ്ഞും അറിയാതെയും എവിടെയൊക്കെയോ ഭക്തിയോടെ ആ സ്നേഹദീപം തെളിയുന്നത്, ആ പുണ്യദീപം തെളിയുന്നതും കാത്ത്, ആ മഹാക്ഷേത്രം ഉയരുന്നതും കാത്ത്, ആ ശ്രീരാമദേ ഭഗവാന്റെ വിഗ്രഹം ഒന്ന് കൺകുളിർക്ക കാണാൻ കൊതിച്ച് വ്രതശുദ്ധിയോടെ കാത്തിരിക്കുന്ന എത്രയോ ആയിരങ്ങളുണ്ട്. എത്രയോ പ്രായമായവരുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്, അവിടെ എത്തിപ്പെടാൻ പറ്റാത്തതിൽ വിഷമിക്കുന്നവരുണ്ട്. മനസ്സുകൊണ്ട് ആ ശ്രീരാമപാദത്തിങ്കൽ എത്തി നമസ്കരിച്ച് നിർവൃതിയടയാൻ തയ്യാറായിരിക്കുന്ന ആയിരക്കണക്കിന് ഭക്തരാണ് ലോകമെമ്പാടുമുള്ളത്. അവരെല്ലാം ഇത് കാണും. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മഹത് സംരംഭം ഈ പുണ്യവേളയിൽ മനസ്സുകൊണ്ടെങ്കിലും അവർ അതിൻ്റെ ഭാഗമാകും. നമുക്ക് ഒരു മുത്തശ്ശിയുടെ കഥ കേൾക്കാം. രാമക്ഷേത്ര നിർമ്മാണത്തിനായി 1992 മുതൽ ഭക്ഷണം ഉപേക്ഷിച്ച് വ്രതമെടുത്ത് രാമനാമവും ജപിച്ച് കാത്തിരിക്കുകയാണ് ഊർമിളാ ദേവി എന്ന മുത്തശ്ശി. ഭക്ഷണം ഉപേക്ഷിച്ചു, പഴവർഗ്ഗങ്ങൾ മാത്രമാണ് ആ മുത്തശ്ശി കഴിക്കുന്നത്. എത്രയോ കാലമായി, 28 വർഷമായി കാത്തിരിക്കുകയാണ് ഈ മുത്തശ്ശി ആ ഒരു നിമിഷത്തിനായി, ഭഗവാന്റെ ആ ക്ഷേത്രമുയരുന്ന ആ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാനായി. ഒരു വേള അത് തുടങ്ങി ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി അവിടെ എത്തി ദർശനം നടത്തിയതിന് ശേഷം മാത്രമേ, ഭഗവാനെ കണ്ടതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് ഈ മുത്തശ്ശി വ്രതമെടുത്ത് കാത്തിരിക്കുകയാണ് ശ്രീരാമ മന്ത്ര ജപത്തോടെ. ആ മുത്തശ്ശിക്ക് കൂട്ടായി അനേകം മുത്തശ്ശിമാരും മറ്റുള്ളവരും ഒക്കെ തന്നെ രാമനാമം പാടി ആ മുത്തശ്ശിയുടെ വീടിനെ ഒരു ശ്രീരാമഗേഹമായി തന്നെ മാറ്റിയിരിക്കുന്ന ഏറ്റവും നയനാഭിരാമമായ കാഴ്ചകളാണ് നമുക്ക് പലപ്പോഴും അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതാണ് ഭക്തി, ഇതാണ് വിശ്വാസം, ഇതാണ് ദേശീയത, ഇതാണ് ആ മനസ്സ്. ഇത്രയും പ്രായമായ വ്യക്തി, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും അവരുടെ ജീവിത രീതിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ. August 5 അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള ശിലാസ്ഥാപനം നടക്കുന്നതിൻ്റെ സന്തോഷത്തിലും ആവേശത്തിലും ആമോദത്തിലുമാണ് ഊർമിളാ ദേവി എന്ന മുത്തശ്ശി. ഊർമിള എന്ന് പറയുന്ന കഥാപാത്രത്തിനും രാമായണത്തിലെ ലക്ഷ്മണകുമാരൻ്റെ ഭാര്യയായി ഊർമിള ത്യാഗോജ്വലമായ ഒരു ജീവിതത്തിന്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീതയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും എഴുതപ്പെടേണ്ടതും ഒക്കെ ഊർമിളയാണ് എന്ന് പല സാഹിത്യകാരന്മാരും പറയുന്നുണ്ട്. ശരിക്കും ത്യാഗത്തിൻ്റെയും ആ ഒരു പാതിവൃത്യത്തിൻ്റെയും ആ ഒരു സാമൂഹ്യ മനസ്ഥിതിയുടെയും ഒക്കെ ഒരു യഥാർത്ഥ പ്രതീകമായിരുന്നു ഊർമിള. ആ പേര് തന്നെയാണ് ഈ മുത്തശ്ശിക്കും. 54 വയസ്സുള്ളപ്പോഴാണ് രാമക്ഷേത്രം നിർമ്മിക്കാതെ താൻ ഇനി ഭക്ഷണം കഴിക്കില്ലെന്ന് ഈ മുത്തശ്ശി ശപഥം ചെയ്തത്. അയോധ്യയിൽ നടക്കുന്ന ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുക്കാൻ കൂടെ ഒരുങ്ങിയിരിക്കുകയാണ് ഇവർ. എന്നാൽ കൊറോണ പൊട്ടിപ്പുറപ്പെട്ടതും ശാരീരിക അവശതകളുമൊക്കെ ഉള്ളതുകൊണ്ട് ഈ മുത്തശ്ശിക്ക് അവിടെ എത്താൻ സാധിക്കില്ല. കാരണം അവർ റിവേഴ്സ് ക്വാറന്റൈനിലാണ്. അപ്പോൾ അവിടെ എത്താൻ സാധിക്കില്ല. അതിൻ്റെ ഒരു വിഷമം, ആ സങ്കടമൊക്കെ ആ മുത്തശ്ശി നാട്ടുകാരോടും ബന്ധുക്കളോടും അതുപോലെ മാധ്യമങ്ങളോടുമൊക്കെ പറയുകയും ചെയ്തു. രാമക്ഷേത്രം ദർശിച്ചതിന് ശേഷം മാത്രമേ ഇനി ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല. ക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ഭൂമിപൂജ നടക്കുമ്പോൾ രാമനാമം ജപിച്ച് താൻ തൻ്റെ വീട്ടിൽ ചമ്രം പടിഞ്ഞിരുന്ന രാമനാമം ജപിച്ച് ഹരേ രാമ എന്ന് ഉറക്കെ ജപിച്ചുകൊണ്ട് ആ തൻ്റെ വീട്ടിൽ ചമ്രം പടിഞ്ഞിരുന്ന പ്രാർത്ഥനയിൽ മുഴുകും എന്ന് എല്ലാവരോടും കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഉപവാസത്തോടെ ആ വ്രതത്തോടെ വ്രതശുദ്ധിയോടെ ജലപാനം പോലുമില്ലാതെ ഫലവർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് ഇതാ കാത്തിരിക്കുന്നു ഊർമിളാ ദേവി എന്ന മുത്തശ്ശി. Apol Endokayalum, Shivraj Singh Chauhan, Shivraj Singh Chauhan, Urmila Devi Kurchade, Twitter like Paramar Shirno, Madhya Pradesh Mukhyamantri, Adhem quarantine, COVID Badiche, Chikilsaki Pogunda Munpa, Ivekurche, Twitter like a Paramarshiki, Adoborane, Aberka Abinandra Mariki, Abre Snehanushtangle, Ariki Mokachidrinu, Idubore, Pakti Iram Radibangal, Nrakudangal, Lokatag and Ranyanil Kugiana, Nale, Urnimishatanai. Torangota, a Ramachetra Muyerna, Abade, a Pradishagaram Narakuna, or Nimishatinai, Ibadi Irangalana, Lexangalana, Kodigalana, Kathirikinada, Ramana Mandra Jebomai, E. Mutashiepole, E. Urmila Devi and the Mutashiepole, Etreo Mutashimar, Achenmar, Amamar, Sahodrangal, Penkutigal, Pinjubaligamar, Balanmar, Angani, Abalabutham Jerangal, Kathirikuyana, Nalati, A. Urupunya Nimishatinai. Jai Shri Ram.